മെൽബിൻ, അതേസമയം കേരളത്തിൽ ഈ ഒരു ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇത് ദേശീയ നേതൃത്വം മറിഞ്ഞതായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരേണ്ടി വന്നത് തന്നെ. അദ്ദേഹം അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇനി ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൽ പാർട്ടിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളിൽ എത്രത്തോളം ഗൗരവത്തോടെ ആ പ്രശ്നങ്ങളെ നോക്കി കാണുന്നുണ്ട്? തീർച്ചയായും വീണ, ഈ കാര്യങ്ങളല്ല ഇനിയുള്ള മുൻപോട്ടുള്ള ഓരോ ചാനലുകളും കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ദേശീയ നേതൃത്വം മുന്നോട്ട് പോവുക. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഡാൻഷിൽ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിൽ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഭിന്നത ഉണ്ടായിരുന്ന ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അറിവില്ല എന്നാണ് ഇപ്പോൾ ഡാൻഷിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇനി മുന്നോട്ട് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തും, കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിശ്ചയമായും പറയാൻ കഴിയും, കാരണം ഇതിൽ അന്തിമ തീരുമാനം ഇനി മുന്നോട്ട് പോകുന്ന ഏതൊരു കാര്യത്തിലും കൃത്യമായി അന്തിമമായി തീരുമാനം കൈകൊള്ളുക ദേശീയ നേതൃത്വം മാത്രമായിരിക്കും. മറ്റൊരു ചർച്ചയ്ക്കോ പ്രശ്നങ്ങൾക്കോ അവസരം നൽകാതിരിക്കാനുള്ള ശ്രമമാണ് ദേശീയ നേതൃത്വം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം അണികൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് പരസ്യ പ്രസ്താവനകൾ ഇക്കാര്യത്തിൽ പാടില്ല, തീരുമാനം ദേശീയ നേതൃത്വത്തിലാണ് എന്നൊരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിലെല്ലാം കൃത്യമായ കാഴ്ചപ്പാട് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. അതിൽ അന്തിമ തീരുമാനം എപ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ ആകുമെന്നും ഇപ്പോൾ JDS ദേശീയ ജനറൽ സെക്രട്ടറി ഡാൻഷിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മെൽബിൻ, അതേസമയം ശ്രീ സി കെ നാണുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഉണ്ടാകുമെന്ന് കരുതുന്നില്ല, ഉണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ കഴിവുള്ളവരാണ് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും എന്ന് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു മനോഭാവമാണോ? ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ, കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായാൽ അത് അവിടെ തന്നെ സംസാരിച്ച് തീർക്കട്ടെ, അത് അങ്ങനെ തന്നെ തീർന്നോളും എന്ന് കരുതുന്ന, അതോ ദേശീയ നേതൃത്വം ഇടപെടാൻ ഇക്കാര്യത്തിൽ സന്നദ്ധരുമാണോ? വീണ, ദേശീയ നേതൃത്വത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കൃത്യമായി ഇടപെടൽ നടത്തിയെങ്കിലും ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നതനുസരിച്ച് സംസ്ഥാനത്തെ കാര്യങ്ങളിലാണെങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണവും കൃത്യമായ തീരുമാനവും ദേശീയ നേതൃത്വ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കും. ഇപ്പോൾ നേരത്തെ ഇത്തരത്തിലൊരു ചർച്ച നടത്തി പരസ്പരം സംസാരിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ പോലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്തുകൊണ്ടും ദേശീയ നേതൃത്വ ഭാഗത്ത് തന്നെയായിരിക്കുമെന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു ചർച്ചയിലേക്കോ ഇതിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ദേശീയ നേതൃത്വം തയ്യാറാകുമോ എന്നുള്ള കാര്യവും ഒരു ചോദ്യമാണ്. എന്തായാലും ഇനി മുന്നോട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ എതിർപ്പുണ്ടായാൽ, ഇതിൽ പാർട്ടി പ്രവർത്തകരിൽ ഭിന്നത ഉണ്ടായാൽ, എന്തായാലും കൃത്യമായി അതിൽ നേതൃത്വം ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇരു നേതാക്കളും, മാത്യു ടി തോമസും അതുപോലെ തന്നെ കെ കൃഷ്ണൻകുട്ടിയും പാർട്ടിക്ക് ഒരുപോലെയാണ്. ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പാർട്ടി കൃത്യസമയത്ത് പാലിക്കുന്നു, അല്ലാതെ ഇതിൽ ഭിന്നതയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ JDS ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നതും. വീണ, ഞാൻ തിരിച്ചു വരാം. മെൽബിൻ, ബിജി തോമസ് ഉണ്ട് തിരുവനന്തപുരത്ത്. ബിജി, ഈ ഇപ്പോൾ തീർച്ചയായും മാത്യു ടി തോമസ് ഈ തീരുമാനം അറിയിച്ചപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു എന്ന് ഡാനിഷലി വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും അത് അംഗീകരിക്കേണ്ടി വരുമല്ലോ. പക്ഷേ തുടർന്ന് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ഇവർ തന്നെ സംസാരിച്ച് തീർക്കുമെന്ന് ശ്രീ കെ നാണു വ്യക്തമാക്കുമ്പോഴും അത് സംസ്ഥാനത്ത് തന്നെ തീരാനുള്ള, സംസ്ഥാനത്തിനുള്ളിൽ തന്നെ തീരാനുള്ള സാഹചര്യമാണോ ഇവിടെ ഉള്ളത്? ദേശീയ നേതൃത്വത്തിന് ഈ ഒരു പ്രശ്നം ഇനി തുടർന്ന് അങ്ങോട്ടും തലവേദന തന്നെയാകുമോ? വീണ, ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന ഈ തീരുമാനം സംസ്ഥാന ഘടകത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് പരസ്യ പ്രസ്താവന പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് പറഞ്ഞു പരിഹരിക്കാൻ, പെട്ടെന്ന് പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. കാരണം അത്രയധികം അകൽച്ചയിലാണ് ഇരുപക്ഷവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഇത് പറഞ്ഞ് പരിഹരിക്കാനും കഴിയില്ല. മാത്യു ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അവരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്ന ആളല്ല മാത്യു ടി തോമസ്. ദേശീയ നേതൃത്വത്തിന് അത്തരത്തിലൊരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജി മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ നമ്മൾ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയി. ഇന്ന് പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലും ഒക്കെ അദ്ദേഹത്തിന് പൊതുപരിപാടികളുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജി സമർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ഇത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കും. കാരണം രണ്ടു പക്ഷത്തെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങളാണ് സംസ്ഥാന കൗൺസിലും. ഇപ്പോൾ ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം ഉപദേശം കിട്ടിയിട്ടായിരിക്കും നാളെയല്ലേ സംസാരിക്കും, അറിയില്ല. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത ശേഷമല്ലേ ഒഫീഷ്യൽ മുഖ്യമന്ത്രിയിലെ തീരുമാനിക്കുന്നത്.
അത് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആയിരിക്കും തീരുമാനിക്കുക കേട്ടോ. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ എപ്പോഴൊക്കെ ഷംകുട്ടി സാർ എം എൽ എ ആയിട്ടുണ്ടോ അപ്പോഴെല്ലാം എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു, അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു തടസ്സം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പരിഗണന കൂടി ഇത്തവണ തന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ വലിയ എന്താ വെച്ചാൽ അവരോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. ഇല്ല അദ്ദേഹം അത് പാർട്ടിയല്ലേ, പാർട്ടിയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതൊക്കെ തീരും, കുഴപ്പമുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സഹകരണവും ഉദ്ദേശവും അദ്ദേഹത്തിന്റെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരിക്കലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ രാഷ്ട്രീയമായിട്ടുണ്ടാകും. പക്ഷെ ഞാനിപ്പോ ഏറ്റവും വലിയ അപകടം ദേശീയ തലത്തിൽ ഉള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വല്ലാത്ത രീതിയിൽ കാർഷിക മേഖലയും ചെറുകിട മേഖലയും എല്ലാം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള യോജിപ്പുള്ളവരുടെ എല്ലാ യോജിപ്പും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ഒരു മുന്നേറ്റം നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇല്ലില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഉണ്ടായിട്ടില്ല. ഇല്ല ഞങ്ങൾ തീരുമാനം ലീഡർഷിപ്പ് എടുത്തല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഇല്ല അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ എല്ലാവരും ചോദിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടുകൊണ്ട് തന്നെ ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ദേശീയ നേതൃത്വം അതെല്ലാം പരിഹരിക്കാനുള്ള കഴിവുള്ള ലീഡർഷിപ്പാണ് ദേവഗഡ വിജയൻ ഡാനിഷ് അലിജയും അവരെ ചെയ്യും. അതല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ടായില്ല ഏകപക്ഷീയം ഒന്നല്ലല്ലോ, നേരത്തെ തന്നെ ഉണ്ടായ ഒരു തീരുമാനമല്ല, അത് നടപ്പാക്കി എന്നുള്ളതല്ലേ ഉള്ളൂ. യെസ്. കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണമായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിനും സി കെ നാണുവിനും അദ്ദേഹം നന്ദി പറയുകയായിരുന്നു. ഇപ്പം നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിരിക്കും മുൻഗണന. ഇങ്ങനൊരു മന്ത്രിപദം ഏൽപ്പിച്ചതിൽ ഉള്ള നന്ദിയും അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ബിജി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നു. ബിജി, ഇതിപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ ശ്രീ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ഈ രാഷ്ട്രീയമായുള്ള ആരോപണങ്ങളും മറ്റുമാണെങ്കിൽ പോലും ഇതൊക്കെ സംസാരിച്ച് തീർക്കാനൊക്കെ ഉള്ളൊരു സാധ്യത മുന്നിൽ കാണാം. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം വ്യക്തിപരമായി കരിവാരി തേക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങളാണ് മാത്യു തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ മാറ്റം. അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണോ അതെല്ലാം? വീണ, തൽക്കാലം രാജി കൊടുക്കുക, പിന്നീട് കാര്യങ്ങൾ തീരുമാനിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ മാത്യു ടി തോമസിനോടൊപ്പമുള്ളവർ എടുത്തിരിക്കുന്ന തീരുമാനം. ഒരുപക്ഷെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവരെടുത്തിട്ടുള്ളത്. എന്തായാലും ഏകപക്ഷീയമായി അവരുടെ നിലപാടിതാണ്, ഏകപക്ഷീയമായി ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി സംസ്ഥാനത്തെ നേതാക്കളുമായി ആലോചിച്ചില്ല. അതായത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് ഒന്നത്. രണ്ടാമത്തത്, ഇല്ലാത്ത ധാരണ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ചെയ്തത്. കാരണം അടുത്ത കാലത്ത് വരെ സി കെ നാണു പോലും അങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്ന് ഈ പൊതു നേതാക്കൾ, അത് ഈ പറയുന്ന മാത്യു ടി തോമസ് പക്ഷക്കാരോട് പറഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും ചോദിച്ചപ്പോഴെല്ലാം അങ്ങനെ ഒരു ധാരണയൊന്നും സർക്കാർ രൂപീകരിക്കുന്ന സമയത്തും മന്ത്രിസ്ഥാനം മാത്യു ടി തോമസിനെ ഏൽപ്പിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സി കെ നാണു തന്നെ കാലുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അടുത്ത നിലപാട്. എന്തായാലും അതുപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനത്തു നിന്ന് നന്നായി പ്രവർത്തിക്കുന്ന മാത്യു ടി തോമസിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ ഉള്ള ജീവനക്കാരെ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കരിവാരി തേക്കുന്ന തരത്തിലേക്ക് അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഇതൊന്നും ദേശീയ നേതൃത്വം കണക്കിലെടുത്തില്ല എന്നുള്ളതാണ് മാത്യു ടി തോമസിന്റെ ഒപ്പമുള്ളവരുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതി എന്തായാലും വെറുതെ പറഞ്ഞു പരിഹരിച്ച് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ അവർ എന്തായാലും തയ്യാറല്ല എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിനനുസരിച്ചുള്ള നിലപാടുമായി പാർട്ടിയിൽ മുന്നോട്ട് പോകും. ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന തരത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ല എങ്കിൽ പോലും രണ്ടു പക്ഷവും വളരെ ശക്തമായ ഭിന്നതയുടെ വളരെ വലിയ അകൽച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ദേശീയ നേതൃത്വത്തിന്റെ കണ്ണുണ്ടെങ്കിൽ തന്നെയും പാർട്ടി സംസ്ഥാന ഘടകത്തിൽ കൂടുതൽ രൂക്ഷമാകും കാര്യങ്ങൾ. മൂന്നാഴ്ച മുമ്പ് മാത്യു ടി തോമസിനെ ഈ
ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബംഗളൂരുവിലേക്ക് വിളിച്ചതാണ്. അദ്ദേഹം പോയില്ല. കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡാനിഷ് അലി എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നടന്ന ഒരു സംസ്ഥാന കൗൺസിലാണ് ഈ ആവശ്യം, അതായത് മന്ത്രിസ്ഥാനം മാറണം എന്ന തരത്തിലേക്കുള്ള ആവശ്യം കൃഷ്ണൻകുട്ടി പക്ഷം മുന്നോട്ട് വെക്കുന്നത്. അന്ന് ഡാനിഷ് അലി പറഞ്ഞത് ഇത് പിന്നീട് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയിലെ സംസ്ഥാന ഘടകത്തിലെ ഈ പറയുന്ന മാത്യു ടി തോമസ് പക്ഷത്തോട് നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നു. ആ തീരുമാനം അംഗീകരിക്കുന്നു. അത് ദേശീയ നേതൃത്വത്തിന്റെ ആയതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടുകൾ തീരുമാനങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അംഗീകരിക്കുന്നു. അടുത്ത ദിവസം തന്നെ രാജി കൊടുക്കും. പക്ഷേ വെറുതെ ഇരിക്കാനല്ല, മിണ്ടാതിരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് മാത്യു ടി തോമസിനോടൊപ്പം ഉള്ളവർ ഇപ്പോൾ പറയുന്നത്. വീണ ബിജി, ഈ സംസ്ഥാനത്തിനുള്ളിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ചർച്ച ചെയ്ത് തീർക്കും എന്നൊക്കെ വരുമ്പോഴും ഈ ഏകപക്ഷീയമായി ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുത്തു എന്ന് മാത്യു ടി തോമസിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അവർ വ്യക്തമാക്കുമ്പോൾ, സംസ്ഥാനത്തിനുള്ളിൽ മാത്രമല്ല ദേശീയ നേതൃത്വത്തോട് തന്നെ ഒരു അതൃപ്തി ഉണ്ടാകുന്നിടത്താണ് പാർട്ടിയിൽ ഇനി ഒരു അസ്വാരസ്യം വരാൻ പോകുന്നത്. വീണ, തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പക്ഷത്തിന്റെ മാത്രം വാക്കുകൾ കേട്ടു എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത്. കാരണം എന്തെങ്കിലും ഒരു കാരണം മുന്നോട്ട് വെക്കാൻ ഇല്ല. മാത്യു ടി തോമസിനെ മാറ്റാൻ ഏതെങ്കിലും ഒരു കാരണം ദേശീയ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ ആളുകൾക്കോ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്നാണ്, അങ്ങനെ ഒരു ധാരണ ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ധാരണ ഇല്ലാത്തിടത്ത് എന്തിനാണ് ഒരു മന്ത്രിയെ മാറ്റുന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഡാനിഷ് അലി പറഞ്ഞത് സി കെ കൃഷ്ണൻകുട്ടി എന്ന് കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആള് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്, പൊതു നല്ല പരിചയമുള്ള ആളാണ്, കർഷകനാണ് എന്നുള്ളതെല്ലാം. കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത് ജലവിഭവ വകുപ്പിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ നദീജല കരാറുകളെ കുറിച്ചൊക്കെ ഏറെ അവഗാഹമുള്ള ആളാണ് വർഷങ്ങളായി തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും ജലവിഭവ വകുപ്പിന് നേട്ടമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന ഘടകത്തിലുള്ള നേതാക്കളുടെ അഭിപ്രായം തേടാതെ എടുത്തു ചാടിയെടുത്ത ഒരു തീരുമാനം, ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമാണ്. അതെന്തായാലും ഒരു വലിയ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ, അല്ലെ, പാർട്ടി വിട്ടുപോകുക എന്ന തലത്തിലേക്കൊന്നും മാത്യു ടി തോമസിനോടൊപ്പം ഉള്ളവർ പോകില്ല. കാരണം മാത്യു ടി തോമസും അത്തരമൊരു കടുത്ത നിലപാടെടുക്കും എന്ന് കരുതാൻ വയ്യ. കാരണം അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും അല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള നിലപാടില്ല. പക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഈ മറുഭാഗത്തിന്റെ അനാവശ്യമായ ഇടപെടലുകളും അതോടൊപ്പം അപവാദ പ്രചരണങ്ങൾക്കും ഒക്കെ പോരാടാൻ തന്നെയാണ് മാത്യു ടി തോമസിനോടൊപ്പം ഉള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. വീണ ബിജി, ഞാൻ കൃഷ്ണൻകുട്ടിയിലേക്ക് വരികയായിരുന്നു. അതായത് ഈ മന്ത്രി, പാർട്ടിക്ക് മൂന്നേ എംഎൽഎമാർ, ആര് മന്ത്രിയാകണം എന്ന് വരുമ്പോൾ ആദ്യം തന്നെ മാത്യു ടി തോമസിന് എങ്ങനെയാണ് അവസരം ലഭിച്ചത്? ഇതിനു മുൻപ് അധികാരത്തിൽ വരുമ്പോഴും മാത്യു ടി തോമസ് ആയിരുന്നു പാർട്ടിയുടെ മന്ത്രിയായിരുന്നത്. നേരത്തെ ശ്രീ ഡാനിഷ് അലി തന്നെ സൂചിപ്പിച്ചതുപോലെ കെ കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴെല്ലാം പ്രതിപക്ഷത്തായിരുന്നു എന്നുള്ളൊരു സാഹചര്യം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആദ്യം മാത്യു ടി തോമസ് പിന്നീട് കൃഷ്ണൻകുട്ടി എന്ന ധാരണയിലേക്ക് വന്നത്? വീണ, ജനതാദൾ എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് മാത്യു ടി തോമസ് ആയിരുന്നു. പാർട്ടി ഒരു പിളർപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ മറുവശത്ത് LDFനൊപ്പം നിന്നത് മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം, അതായത് LDF സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് മന്ത്രിസ്ഥാനം ആർക്ക് എന്നുള്ള കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും മാത്യു ടി തോമസിന് തന്നെയാണ് ദേശീയ നേതൃത്വം മുൻഗണന കൊടുത്തത്. അദ്ദേഹമാണ് പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നത്. മാത്രമല്ല, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടി അഭ്യർത്ഥനയും പാർട്ടിയുള്ള പൊതു നിലപാടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാത്യു ടി തോമസിനെ മന്ത്രിയായി അന്ന് നിയോഗിച്ചത്. പക്ഷേ അതിനുശേഷം എതിർപക്ഷത്തു നിന്ന് കെ കൃഷ്ണൻകുട്ടിയുടെ വിഭാഗം തന്നെ മന്ത്രിയാക്കണം, അല്ലെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പോൾ ഒഴിഞ്ഞു കിട്ടണം, മന്ത്രിസ്ഥാനത്ത് തനിക്കും അവകാശമുണ്ട് എന്നുള്ള നിലപാടുമായി മുന്നോട്ട് വരികയായിരുന്നു. വീണ, ബിജിയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒരു പാർട്ടിയുടെ മന്ത്രി മാറുന്നു എന്നുള്ളതിനപ്പുറം ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇനിയുള്ള പ്രശ്നങ്ങൾ ആണ് ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിന് തന്നെ തലവേദനയാകാൻ സാധ്യതയുള്ള ഒരു സംഭവം. കാരണം രണ്ടര വർഷം എന്ന ധാരണ ഉണ്ടായിട്ടില്ല എന്ന് നിലവിലുള്ള മന്ത്രി പറയുകയും അതേസമയം ദേശീയ നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു, അങ്ങനെ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മാത്യു ടി തോമസ് മാറി കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുമെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു. ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനമായി പോയി എന്നാണ് പാർട്ടിയിലെ പ്രബല വിഭാഗമായ മാത്യു ടി തോമസ് വിഭാഗം വ്യക്തമാക്കുന്നതും. ഇത് JDS എന്ന പാർട്ടിയിൽ എന്താകും തുടർന്നുള്ള ദിവസങ്ങളിൽ?
പ്രതിഫലിക്കുക? എങ്ങനെ പ്രതിഫലിക്കും? എ ഡി എസ് ഒരു പക്ഷേ ഒരു പിളർപ്പിലേക്ക് നീങ്ങിയേക്കാം. പക്ഷേ ഒന്നാമത്തെ കാര്യം, ജെ ഡി എസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ ചില പോക്കറ്റുകളിൽ ചില നേതാക്കന്മാരെ, കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ മണ്ഡലത്തിൽ കുറച്ചുപേരുണ്ട്, മാത്യു ടി തോമസിന്റെ മണ്ഡലത്തിൽ കുറച്ചുപേരുണ്ട്, ശ്രീ സി കെ നാണുവിനോടൊപ്പം കുറച്ചുപേരുണ്ട് എന്നതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായകമായ ശക്തിയൊന്നും അല്ല പിന്നെ ഈ പാർട്ടി. പക്ഷെ രണ്ടു മൂന്ന് എം എൽ എമാരെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് ലഭിക്കുന്നതിനപ്പുറത്തും, നേരത്തെ വീരേന്ദ്രകുമാർ യു ഡി എഫിലായിരുന്നതുകൊണ്ട് എൽ ഡി എഫിന് ഇപ്പുറത്തൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയെ വേണമായിരുന്നു, ഒരു ജനതാ പാർട്ടിയെ, ജനതാദളിനെ വേണമായിരുന്നു. അങ്ങനെ അവരിവിടെ നിൽക്കുന്നതിനപ്പുറത്ത് ഒരു പിളർപ്പിനെയൊക്കെ താങ്ങാൻ ആ പാർട്ടിക്കാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ അതിനൊരു മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏകപക്ഷീയമാണോ എന്ന് ചോദിച്ചാൽ മൂന്ന് എം എൽ എം എൽ രണ്ടുപേര് ശ്രീകൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന് പറയുന്നു, രണ്ടര വർഷം എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അത് ദേശീയ നേതൃത്വം സമ്മതിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിൽക്കാനാണെങ്കിൽ ശ്രീ മാത്യു ടി തോമസിനെ അതിനോട് യോജിക്കുക, അത് അംഗീകരിക്കുക, മന്ത്രിസ്ഥാനം ഒഴിയുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, സി പി എം അതിനെ എങ്ങനെ കാണും എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരു പാർട്ടി അവരുടെ മന്ത്രിയെ മാറ്റണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് ചെയ്യേണ്ടത്. പക്ഷേ മാത്യു ടി തോമസിനെ ഒരാളെ മാറ്റി ശ്രീകൃഷ്ണൻകുട്ടിയെ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ സി പി എം സ്വാഭാവികമായിട്ട് അവരെ സമ്മതിക്കാനാണ് സാധ്യത. പക്ഷേ മാത്യു ടിയോട് പിണറായിക്കും മറ്റൊരു പ്രത്യേക താല്പര്യവും വാത്സല്യവും ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും സി പി എം ഇതിനെ കാണുന്നത് എന്നുള്ളതും വളരെ പ്രധാനമായ കാര്യമാണ്. പക്ഷെ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുന്നതിനൊരു കാരണമാകും. ഒരു മന്ത്രി മാറി മറ്റൊരു മന്ത്രി വരുന്നു എന്നതിനപ്പുറത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. ശരി, വളരെ നന്ദി ശ്രീ സാണിക്കുട്ടി എബ്രഹാം.